ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഒരു പ്രഭാതത്തിങ്കൾ നമുക്ക് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ 4-ാമത്തെ വാക്യം വരെ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 5-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങളിൽ ദൈവം മോശയോട് സംസാരിക്കുകയും മോശയെ വിളിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അപ്പോൾ അവൻ, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായിരിക്കിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. വലിയവനായ ദൈവം ഈ മുൾപ്പടർപ്പിൽ കണ്ടപ്പോൾ മോശ ആ മുൾപ്പടർപ്പിൻ്റെ അടുക്കിലേക്ക് പോവുകയായിരുന്നു. എന്താണ് ഇത് സംഭവിക്കുന്നത് എന്ന് കാണുവാൻ വേണ്ടി. അപ്പോൾ ആ സംഭവിക്കുന്നത് കാണുവാനായിട്ട് പോകുന്നതായ സമയത്ത് ദൈവം 2 കാര്യങ്ങൾ മോശയോട് പറയുകയാണ് ചെയ്യുന്നത്. 2 കാര്യങ്ങൾ മോശയോട് പറയുന്നു. ഒന്ന്, നീ ഇങ്ങോട്ട് അടുക്കരുത്. 2, നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയണം. നീ ഇങ്ങോട്ട് അടുക്കരുത് എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് മോശ ദൈവത്തിൽ നിന്ന് ഒരു ദൂരം കാത്ത് സൂക്ഷിക്കണം. 2, നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പഴിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നാം കാണുന്നത് വലിയവനായ ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്, ദൈവസന്നിധിയിൽ നീ ഭയത്തോടും ഭക്തിയോടും കൂടെ ആയിരിക്കണം, ആയിരിക്കാൻ. 2 കാര്യങ്ങളാണ്. 1, ദൈവവുമായിട്ട് കൂടുതൽ അടുക്കരുത്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. 2, ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് നാമും അവൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ഭയഭക്തിയോടുകൂടെ ചെല്ലണം. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1, നീ ഇങ്ങോട്ട് അടുക്കരുതെന്ന് പറയുമ്പോൾ ദൈവം അവനോട് പറയുകയാണ്, സ്റ്റോപ്പ് കമ്മിങ് ക്ലോസർ. എൻ്റെ അടുക്കലേക്ക് വരുന്ന ആ വരവ് നീ അവിടെ നിർത്തുക. മോശ ആ കാണുന്ന കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കുവാൻ ആ എരിയുന്ന ആ മുൾപ്പടർപ്പിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ വലിയവനായ ദൈവം അവനെ തടസ്സപ്പെടുത്തി. കാരണം വലിയവനായ ദൈവം വിശുദ്ധിയിൽ വസിക്കുന്നവനാണ്. ദൈവം ആയിരിക്കുന്ന സ്ഥാനവും വിശുദ്ധിയാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ദൂരം കാത്തു പരിപാലിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും മനുഷ്യന് വലിയവനായ ദൈവത്തിൻ്റെ ആ പരിപൂർണത അവസ്ഥയിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നാം ഇവിടെ കാണുന്നത് നമുക്ക് വലിയവനായ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായിട്ട് വലിയവനായ ദൈവവുമായിട്ട് ഒരു ബന്ധം പുലർത്തുവാൻ, ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ പുലർത്തുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ വിശ്വാസികളെ, നാമും ദൈവസന്നിധിയിൽ വരുമ്പോൾ നാം വിശുദ്ധിയോടുകൂടെ ആയിരിക്കണം ദൈവസന്നിധിയിൽ വരേണ്ടത്. ദൈവമായിട്ട് ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടായിരിക്കണം. 2 പറയുന്നത്, നീ നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച് കളയണം. ഇത് നമ്മെ കാണിക്കുന്നത് നാം തന്നെത്താൻ താഴ്ത്തണം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഏറ്റവും പാവപ്പെട്ടവരും അതുപോലെ തന്നെ ആവശ്യങ്ങളുടെ മുഖത്തിരിക്കുന്നവർക്കും ഒരിക്കലും ഒരു ഷൂ ഇടുവാനായിട്ട് സാധിക്കുകയില്ല. മാത്രമല്ല, ഈ ദാസന്മാർ അല്ലെങ്കിൽ അടിമകൾ എപ്പോഴും നഗ്നപാദരായിട്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ചെരുപ്പിടരുത് എന്ന് പറയുമ്പോൾ അത് നാം കാണുന്നത്
നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിട്ട് കൊണ്ടുപോകണം. മാറ്റമല്ല, വേറൊരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നീ ചെരുപ്പ് ഊരി കളയണമെന്ന് പറയുമ്പോൾ ഉലുവനായ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത സാന്നിധ്യമാണ് അവിടെ നാം കാണുന്നത്. നമുക്കറിയാം, നാം പലപ്പോഴും പല ഭവനങ്ങളിലൊക്കെ ചെല്ലുന്നതായ സമയത്ത് അവരുടെ അകത്ത് പെരയ്ക്കകത്ത് കയറുമ്പോൾ നാം ഷൂ വെളിയിൽ ഊരിയിടാറുണ്ട്, ചപ്പൾ നാം വെളിയിൽ ഊരിയിടാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വലിയവനായ ദൈവത്തിൻ്റെ ഭവനം, ദൈവം എവിടെയായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ ഭവനമാണ്. അതുകൊണ്ടിപ്പോൾ മോശ യഹോവയുടെ ഭവനത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ നിൻ്റെ ചപ്പൽ ഊരിയിടണം. അപ്പോൾ ഹ്യൂമിലിറ്റിയെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ആണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് വേറൊരു മൂന്ന് കാര്യം കൂടെ ഈ ചപ്പൽ ഊരിയിടണം അല്ലെങ്കിൽ ചെരുപ്പ് ഊരിയിടണം എന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഒന്നാമതായിട്ട് വി നീഡ് ടു സബ്മിറ്റ് ടു ഗോഡ്. നാം വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ നാം എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. നാം നമ്മെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ദാസന്മാർ ചപ്പലില്ലാതെ ചെരുപ്പില്ലാതെ തൻ്റെ യജമാനൻ്റെ അടുക്കലേക്ക് പോകുന്നത് പോലെ ഇവിടെ നാം മോശ ചെരുപ്പ് മാറ്റിയിട്ട് ചെല്ലുന്നത് കാണിക്കുമ്പോൾ തന്നെത്താൻ സബ്മിറ്റ് ചെയ്യുകയാണ്, ദൈവസന്നിധി സമർപ്പിക്കുകയാണ്. പ്രിയ വിശ്വാസികളെ, നാമും അപ്രകാരം ദൈവസന്നിധിയിൽ എപ്പോഴും സമർപ്പിക്കുന്നവരായിരിക്കണം. രണ്ടാമതായിട്ട് ചെരുപ്പ് മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തോട് കാണിക്കുന്ന ആ ഭക്തിയാണ്, ദൈവത്തോട് കാണിക്കുന്ന ഭക്തി. നാം യാത്രയിലൊക്കെ ചപ്പലിലൊക്കെ അഴുക്കൊക്കെ ആകും, അതുകൊണ്ട് നമുക്ക് അൺക്ലീൻ അല്ലെങ്കിൽ വൃത്തികെട്ട പാദത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നാം ദൈവസന്നിധിയിൽ എപ്പോഴും ഭക്തിയുള്ളവരായിരിക്കണം. മൂന്നാമതായിട്ട് നാം കാണുവാനായിട്ട് സാധിക്കുന്നത്, റിമൂവിങ് ഷൂസ് ദാറ്റ് ഷോഡ് ദാറ്റ് പുട്ട് ഹിസ് ട്രസ്റ്റ് ഇൻ ഗോഡ്. വലിയവനായ ദൈവത്തിൽ നാം നമ്മെ തന്നെ ആശ്രയിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നമുക്കറിയാം, ഈ മലമുകളിലൊക്കെ പോകുന്നവർ അവർ ഷൂ ഒക്കെ ഇട്ട്, കാരണം അവരുടെ ആ കല്ലുകളിലും പാറകളിലും ഒന്നും ചവിട്ടുമ്പോൾ അവരുടെ കാലുകൾക്ക് ഒന്നും വരാതിരിക്കേണ്ടതിന് വേണ്ടി, ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് അവർ ഷൂ ഇടുന്നത്. അപ്പോൾ ഈ ഷൂ ഇല്ലാതെ നടക്കുക എന്ന് പറയുന്നത് വലിയവനായ ദൈവത്തിലുള്ള മോശയുടെ വിശ്വാസവും അവനിലുള്ളതായ ആശ്രയവും ആണ് നാം കാണുന്നത്. അതുകൊണ്ട് നാമും ദൈവസന്നിധിയിൽ ആശ്രയമുള്ളവരായിട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഭക്തിയോടുകൂടെ ആക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പൂർണ്ണമായ ഒരു ആശ്രയത്തോടുകൂടെ പോകുവാൻ, ഈ ദൈവത്തിൻ്റെ ഭക്തി മനസ്സിലാക്കുവാൻ പ്രിയ വിശ്വാസികളെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ നാം ദൈവസന്നിധിയിൽ പോകുമ്പോൾ നാം ഈ മോശയോട് ദൈവം കൽപ്പിച്ചതുപോലെ നമുക്കും ദൈവവുമായിട്ട് ഭക്തിയോടെ അടുത്തിയേൽവാൻ, മാത്രമല്ല നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഭക്തിയോടുകൂടെ പോകുവാൻ ഈ വചന മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.